അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഇസ്മുകൾ, അല്ലാഹുവിന്റെ 99 നാമങ്ങളിൽ വളരെ അത്ഭുതകരമായ നാമങ്ങളുണ്ട്. എല്ലാ നാമങ്ങൾക്കും, അല്ലാഹുവിന്റെ ഇസ്മുകൾക്ക് എല്ലാത്തിനും ഒരുപാട് പവറുകളുണ്ട്. എന്നാൽ ഒരുപാട് പവറുകൾ അല്ലാഹു തന്ന പേരുകളുമുണ്ട്. അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഇസ്മുകളിൽ ഏറ്റവും നല്ല ഇസ്മുകളാണ് അല്ലാഹ്, അല്ലാഹ് എന്നുള്ള ഇസ്മ റബ്ബിന് വല്ല ഇഷ്ടമാണ്. യാ റഹ്മാനു യാ റഹീം, റഹ്മാനും റഹീമും എന്നുള്ള ഇസ്മും അത് അല്ലാഹുവിന് വല്ല ഇഷ്ടമാണ്. എന്നാൽ ഒരാൾ ദുആ ചെയ്യുമ്പോ അല്ലാഹ് എന്റെ കടങ്ങളെല്ലാം നീ മാറ്റണേ അല്ലാഹ്, പിന്നീട് നമ്മൾ ദുആ ചെയ്യുമ്പോ യാ മാലിക്കുൽ മുൽക്ക്, ഈ സകലമാന അണ്ടകടാഹങ്ങളെയും മടക്കി ഭരിക്കുന്ന റബ്ബേ, നീയാണ് തമ്പുരാനെ, നീയാണ് പടച്ചവനെ, എന്റെ എല്ലാ കാര്യങ്ങളും നോക്കുന്നത് നീ മാലിക്കുൽ മുലൂക്കാണ്. അതുകൊണ്ട് അല്ലാഹ് ജീവിതത്തിന്റെ സകലമാന സങ്കടങ്ങളും ദുഃഖങ്ങളെല്ലാം നീ മാറ്റണേ അല്ലാഹ്. അത്ഭുതകരമായ ഇസ്മുകൾ, അത്ഭുതകരമായ അറിവുകൾ ലോകത്തവിടുന്ന് പഠിപ്പിച്ചു കൊടുക്കുമ്പോൾ ആ ഒരു സന്തോഷത്തിന്റെ വഴികളിലൂടെ മനുഷ്യന്മാര് മുഴുവനും കടക്കുകയാണ്. യാ അല്ലാഹ് ജീവിതത്തിൽ ഒരുപാട് മാറ്റങ്ങൾ അല്ലാഹു തരും. മഹാനായ ഉവൈസ് ഇബ്നു ആമിർ റളിയല്ലാഹു അൻഹു, തന്റേതായിട്ടുള്ള ശരീരം മുഴുവനും രോഗമാണ്, ശരീരം മുഴുവനും രോഗമായിട്ട് ഉവൈസ് ഇബ്നു ആമിർ റളിയല്ലാഹു അൻഹു ഇരിക്കുകയാൻ നടക്കാൻ കഴിയുന്നില്ല. അതിൽപ്പെട്ട മർമ്മ പ്രധാനമായിട്ട് കാലുവേദനിച്ചിട്ട് വല്ലാത്ത സങ്കടത്തിൽ ഉവൈസ് ഇബ്നു ആമിർ റളിയല്ലാഹു അൻഹു സങ്കടപ്പെട്ട് വിഷമപ്പെട്ടുകൊണ്ടിരിക്കുമ്പോ അല്ലാഹുവേ ഉവൈസ് ഇബ്നു ആമിർ റളിയല്ലാഹു അൻഹുവിന്റെ പ്രിയപ്പെട്ട ഉമ്മ വന്നു ഉവൈസ് ഇബ്നു ആമിറിനോട് പറഞ്ഞു, ഉവൈസ് ഇബ്നു ആമിർ, മോനെ നിന്റെ ഉമ്മയാണ് പറയുന്നത്, നിന്റെ ശരീരം മുഴുവനും നിനക്ക് വേദനയാണ്. ഞാനൊരു ഉമ്മയാ, നിന്റെ ശരീരം വേദനിക്കുമ്പോ ഉമ്മയാകുന്ന ഞാൻ എങ്ങനെയാണ് സഹിക്കുന്നത്? അത് വളരെ അർത്ഥവത്തായ ഒരു വാക്കാണ്. മക്കൾക്കൊരു വേദന വന്നാൽ, മക്കൾക്കൊരു സങ്കടം വന്നാൽ ആ സങ്കടവും ആ വേദനയും അതൊരു ഉമ്മാക്കറിയാം അല്ലേ? ആ ഉമ്മാന്റെ താലോല പാട്ടിന് പകരം വെക്കാൻ ഒന്നുമില്ല. താലോല പാട്ടുകൾ പോലെ മറ്റൊരു പാട്ടുണ്ടോ? താരാട്ടാനുമ്മയെ പോലെ വേറൊരു കൂട്ടുണ്ടോ? ഉമ്മാന്റെ മടിത്തട്ട് സ്വർഗീയ പൂന്തട്ട് സ്നേഹക്കാവാണ് ഉമ്മ സഹന കടലാണ്. ഉമ്മാന്റെ കാലടിപ്പാടിലാണ് സുബർഗം നോത്തോളി ഉതിമതിയാ മുത്തു മുഹമ്മദ് തൂമൊഴിയുള്ളിൽ ഉറച്ചോളി. ഉമ്മ അവിടുന്ന് കടന്നു വന്നു ഉവൈസ് ഇബ്നു ആമിർ റളിയല്ലാഹു അൻഹുവിന്റെ അരികത്ത്. ഉമ്മ കടന്നിരുന്നിട്ട് പറഞ്ഞു, മോനെ ഉവൈസ് ഇബ്നു ആമിർ, ഉവൈസ് ഇബ്നു ആമിർ, മോനെ നിന്റെ ഉമ്മയാണ് പറയുന്നത്, നിനക്ക് സങ്കടമുണ്ടെന്നറിയാം, നിനക്ക് വേദനയുണ്ടെന്നറിയാ, നീ നിന്റെ റബ്ബിനോടെന്ന് കരയുമോ? നിന്റെ റബ്ബിനോട് നിന്റെ സങ്കടം പറയാമോ? ഉവൈസ് ഇബ്നു ആമിർ റളിയല്ലാഹു അൻഹു ഉമ്മയോട് ചോദിച്ചു, ഉമ്മ എങ്ങനാണ് ഉവൈസ് ഇബ്നു ആമിർ റളിയല്ലാഹു അൻഹു ഉമ്മയോട് പറയുന്നത്, എങ്ങനെ ഉമ്മ ഞാൻ ചോദിക്കേണ്ടത് എങ്ങനെയാണ്? ആ സമയം തന്നെ ഉവൈസ് ഇബ്നു ആമിർ റളിയല്ലാഹു അൻഹുവിന്റെ പ്രിയപ്പെട്ട പുന്നാര ഉമ്മ പറഞ്ഞു കൊടുക്കുകയാ, മോനെ അല്ലാഹ് നീ റബ്ബിലേക്ക് ദുആ ചെയ്യണം. ആ ദുആ ചെയ്യുന്ന സമയത്ത് അല്ലാഹ് എന്റെ സങ്കടത്തെ മാറ്റണേ അല്ലാഹ്, എന്റെ രോഗത്തെ മാറ്റണേ അല്ലാഹ്, എന്റെ ദുഃഖത്തെ മാറ്റണേ അല്ലാഹ്. ആദ്യവും അവസാനവും അല്ലാഹ് എന്നുള്ള ഇസ്മു നീ തുടങ്ങുമോ അല്ലാഹുവേ എന്റെ സങ്കടത്തെ മാറ്റുമോ അല്ലാഹ്, എന്റെ വേവലാതിയെ നീ മാറ്റുമോ അല്ലാഹ്.
എൻ്റെ കടങ്ങളെ നീ മാറ്റുമോ അല്ലാ. അല്ലാഹുവേ ഞങ്ങൾ കാലുവയ്യാത്തവരാണ്, ഞങ്ങളുടെ ശരീരങ്ങൾ വേദനിക്കുന്നവരാണ്, ഞങ്ങൾ വിഷമത്തിൽ കഴിയുന്നവരാണ്. അല്ലാഹുവേ നീ ഞങ്ങളെ കാക്കണേ അല്ലാ. ഇങ്ങനെ നീ ദുആ ചെയ്താൽ ആ ദുആക്ക് അല്ലാഹു ഉത്തരം തരും മോനെ. ഉവൈസ് ഇബ്നു ആമിറേ ഉമ്മ മകനോട് പറഞ്ഞു, മോനെ നീ അങ്ങനെ ദുആ ചെയ്താൽ, നല്ല പോലത്തിൽ നീ ദുആ ചെയ്ത് കഴിഞ്ഞാൽ നീ നിന്റെ പ്രിയപ്പെട്ട അല്ലാഹുവിനോട് ആദ്യവും അവസാനവും അല്ലാഹ് എന്നുള്ള ദിക്ർ, അല്ലാഹ് നീ എന്റെ കാര്യങ്ങളെ ഏറ്റെടുക്കണേ അല്ലാഹ്, ആദ്യവും അവസാനവും അല്ലാഹ് എന്നുള്ളൊരു ഇസ്മ് ലോകത്താകെ അത്ഭുതമാണ്. കനവതിലെ സ്നേഹമുരയ്ക്കാൻ കാവലുമാതാണ് അല്ലാ എന്നുള്ളോരിസ്മ് കൽബകമാകെ കുളിത്തോര ജബ് ചെന്നാലേ അത്ഭുതമുണ്ടേ കാര്യം നിറവാണേ. ഉവൈസ് ഇബ്നു ആമിർ അവിടുന്ന് കടന്നുപോയി ദുആ ചെയ്തു. ഉമ്മ പറഞ്ഞതുപോലെ അല്ലാ പടച്ചോനെ എന്റെ ജീവിതത്തിന്റെ സങ്കടങ്ങൾ നീ മാറ്റണേ അല്ലാ. വാദം പിടിപെട്ടിട്ട് നടക്കാൻ കഴിയില്ല, കാലിന്റെ അടിഭാഗം മുതൽ മുകളിൽ വരെ വേദനയാൻ. അല്ലാഹുവേ അല്ലാഹുവേ നീ അല്ലാ എന്നെ പരിപാലിക്കുന്നവനാണ്, അതുകൊണ്ട് അല്ലാ ഈ ഉവൈസിന്റെ രോഗത്തെ നീ ശിഫാ ചെയ്യണേ അല്ലാ. അതുകൊണ്ട് പടച്ചോനെ ഉവൈസിന്റെ രോഗത്തിന് ശമനം ചെയ്യണം. ഉവൈസിന്റെ രോഗം അത് നിനക്കറിയാം, കാല് വേദനിക്കാൻ, കൈ വേദനിക്കാൻ, ശരീരം വേദനിക്കാൻ, എന്നാൽ ആ രോഗം മാറ്റാൻ നിനക്ക് കഴിയും. അതുകൊണ്ട് പടച്ചോനെ നീ ആ രോഗത്തിന്റെ ശമനം തരണം. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മളെല്ലാവരും ഒരുപാട് ദ്വാരക്കുന്നവരാണ്, അള്ളാഹുവിലേക്ക് ഒരുപാട് കാര്യങ്ങൾ നമ്മൾ പറയുന്നവരാണ്. എന്നാലും നല്ല മനസ്സോടെ നമ്മൾ പറയുമ്പോ അള്ളാഹുവിലേക്ക് രണ്ട് കരങ്ങളങ്ങ് ഉയർത്തിയിട്ട് അല്ലാ എന്നുള്ള ആ ഒരു അല്ലാ എന്നുള്ള ഇസ്മ നമ്മുടെ മുമ്പിൽ വെച്ച് ആദ്യം അവസാനവും അങ്ങനാകണം. അങ്ങനെ ഒന്ന് ചോദിച്ചു നോക്ക് റബ്ബിനോട്, നമ്മൾ പോലും അറിയാതെ അള്ളാഹുവിന്റെ സഹായം വരും. ഉവൈസ് ഇബ്നു ആമിർ റളിയല്ലാഹു അൻഹു നിറഞ്ഞ മനസ്സോടെ അല്ലാ എന്ന് പറഞ്ഞ് കരഞ്ഞു കലങ്ങുന്ന കണ്ണുകളോടെ ഉവൈസ് ഇബ്നു ആമിർ കരഞ്ഞിട്ട് ദുആ ചെയ്തു. അധിക സമയമൊന്നും വേണ്ടി വന്നില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല ഉവൈസ് ഇബ്നു ആമിറിന്റെ രോഗത്തിന് അല്ലാഹു തആല ശമനം ചെയ്തു കൊടുത്തു. അപ്പൊ നമ്മളും അതുപോലെ നമ്മുടെ ആഗ്രഹങ്ങൾ ഏതെന്നാണ്, നമുക്ക് നമ്മളിലേക്ക് കിട്ടാൻ ആഗ്രഹിക്കുന്ന എന്തെന്നാണോ, ആ ആഗ്രഹങ്ങളെല്ലാം പടച്ചു തമ്പുരാന്റെ മുമ്പിൽ വെക്കുമ്പോ യാ അല്ലാ യാ അല്ലാ യാ അല്ലാ, ജീവിതത്തിൽ ഒരുപാട് പ്രയാസങ്ങൾ തിന്നവനാണ്, അതുകൊണ്ട് അല്ലാ എന്റെ കണ്ണീരുകളെ എന്റെ കഷ്ടപ്പാടുകളെ മാറ്റണേ അല്ലാ. ആദ്യവും അവസാനവും അല്ലാ. എന്റെ പ്രിയപ്പെട്ട മുഅ്മിനുകളെ, ഒരിക്കലും നമുക്ക് പാഴായി പോകില്ല, ഒരിക്കലും നമുക്ക് സങ്കടമാകൂല, ഒരിക്കലും ഞാൻ നിങ്ങൾക്ക് ഞാനിവിടെ പ്രത്യേകം നോട്ട് ചെയ്ത് കൊണ്ടുവന്നിട്ടുണ്ട്, ഒരിക്കലും നിങ്ങൾക്ക് സങ്കടമുണ്ടാകില്ല. അത്രത്തോളം ഔഷധമുള്ള, അത്രത്തോളം അമൂല്യമുള്ള മുത്താണ് പരിശുദ്ധമാക്കപ്പെട്ട അള്ളാഹുവിന്റെ ഇസ്മ എന്ന് പറയുന്നത്. ആ ഇസ്മ വേണോന്ന് പറഞ്ഞ് നമ്മൾ ചെയ്താൽ അൽഹംദുലില്ലാ നമ്മുടെ ജീവിതത്തിന് വലിയ മാറ്റമാണ്, നമ്മുടെ ജീവിതത്തിന് വല്ലാത്തൊരു അത്ഭുതമാ. അതുകൊണ്ട് സുബ്ഹാനല്ലാഹ് അജബൻ അജബാ. ഉവൈസ് ഇബ്നു ആമിർ ഉമ്മാന്റെ അരികത്ത് വന്നിട്ട് ഉവൈസ് ഇബ്നു ആമിർ പറഞ്ഞു, ഉമ്മാ ഇപ്പോഴെന്റെ കാലിന്റെ വേദന മാറി. എന്തിനേറെ ഒരു സഹാബി കാലിന്റെ ഞരമ്പുകൾ മുഴുവനും അല്ലാതെ ചുരുണ്ടുകൂടി. ഇന്ന് അതിന് പറയുന്നൊരു പേരുണ്ട്, ബെരിക്കോസൻ. കാലുകൊണ്ട് നടക്കാൻ കഴിയില്ല, ഒരു സ്റ്റെപ്പ് പോലും മുന്നോട്ട് വെക്കാൻ കഴിയില്ല. അങ്ങനത്തെ എത്രയോ ആളുകൾ സങ്കടത്തോടെ കൂടിയിട്ട് കടന്നു പോകുന്നുണ്ട്. അങ്ങനെ വരുമ്പോ
അതിനെല്ലാം അള്ളാഹുവിന്റെ ഇസ്മ വലിയൊരു സന്തോഷമാണ്. അള്ളാഹ് എന്നുള്ള ഈ ഇസ്മ നമ്മൾ അസ്മാഉൽ ഹുസ്ന ചൊല്ലുന്നത് വെറുതെ അല്ല. ആ അസ്മാഉൽ ഹുസ്നയിൽ ഒരുപാട് അത്ഭുതങ്ങളുണ്ട്. ഇഷ്ടപ്പെട്ട ഒരു ഇസ്മാൻ പിന്നെയോ ലാ ഇലാഹ ഇല്ലല്ലാ മുഹമ്മദുർ റസൂലുള്ളാ. അല്ലാഹുവിന്റെ പേരിനോട് കൽബിന്റെ മണിദീപമായ മുഹമ്മദുർ റസൂലുള്ളാഹി തങ്ങളെ വന്ന് ചേർത്ത് വെക്കുമ്പോ അത് അല്ലാഹുവിന് വലിയ ഇഷ്ടമാണ്. അല്ലാഹുവിനും റസൂലുള്ളാഹിക്കും വലിയ ഇഷ്ടമാണ്. ആ ഇസ്മയടക്ക് ലാ ഇലാഹ ഇല്ലല്ലാ മുഹമ്മദുർ റസൂലുള്ളാ, ലാ ഇലാഹ ഇല്ലല്ലാ മുഹമ്മദുർ റസൂലുള്ളാ ഏഴ് തവണ ചൊല്ലണം. ഏഴ് തവണ നിങ്ങൾ അങ്ങ് ചൊല്ലണം. എന്നിട്ടോ അഗദാരിലാശ നിറഞ്ഞുള്ള താഹ മനമിന്നിലാവാണ് ആരംഭ ഹോജ മണിമോത്തു നൂറേ കാണാനഴക അത്ഭുതമാണെന്റെ ത്വാഹാ റസൂല. മുത്തുനബിയെ അള്ളാഹുവിന്റെ പേരിനോടൊപ്പം അള്ളാഹ് 124,000 പരം പ്രവാചകന്മാരുണ്ടെങ്കിലും അള്ളാഹുവിന്റെ പേരിനോടൊപ്പം അള്ളാഹു ചേർത്ത് വെച്ചൊരു പേര് മുഹമ്മദ് മുസ്തഫ. മുഹമ്മദ് റസൂലുള്ളാഹി എല്ലാരും ഒന്ന് ചൊല്ല്. അസ്സലാത്തു അലൻ നബി. വീട്ടിലിരിക്കുന്നവരും കേട്ടുകൊണ്ടിരിക്കുന്നവരൊക്കെ കൂടെ അസ്സലാത്തു അലൻ നബി വസ്സലാമു അല റസൂൽ അഷ്ഷഫീഇൽ അബ്തഹി വൽ ഹബീബിൽ ആറബി അംദ തത്തുലു ഉബൈനനാ ഫിൽ ക واكبي قلب دور بلوى اشرف منه يا سيدي خير النبي الشفاعة تغب لنا في القيامة مشفقا واغلنا إن ضاع يا سيدي خير النبي. الله بند پرواج اگر چرت بکم نر پیر ابدام نمہا കരഞ്ഞുകൊണ്ട് പറയാണ് മോനെ മുസ്തഫ നബി തങ്ങൾ അല്ലാഹുവിനോട് ചേർത്ത് വെച്ച് പറഞ്ഞ ദിക്റുണ്ടല്ലോ അത് നീ ആവർത്തിച്ച് ചൊല്ലിയിട്ട് റബ്ബിനോട് ദുആ ചെയ്താൽ ആ ദുആ അല്ലാഹു മടക്കൂല. നിന്റെ കാലിന്റെ ഞരമ്പുകൾ മുഴുവനും ഇങ്ങനെ പിടച്ചു കയറിയിട്ട് ഒരു സ്റ്റെപ്പ് പോലും കടക്കാൻ കഴിയാതെ നീ സങ്കടത്തിലാണല്ലോ. അതുകൊണ്ട് ഏഴ് തവണ ചൊല്ലുമോ ലാ ഇലാഹ ഇല്ലല്ലാ മുഹമ്മദുർ റസൂൽ ഏഴ് തവണ. നല്ല മനസ്സോടെ നമ്മൾ ചൊല്ലിക്കഴിഞ്ഞ എന്നിട്ട് അല്ലാഹുവിനോട് പറയണം അല്ലാ നീയാണ് രോഗം തന്നത്, നീയാണ് രോഗം തന്നത് പടച്ചോനെ, ആ രോഗത്തെ മാറ്റാൻ കഴിവുള്ള റബ്ബേ, അല്ലാഹുവേ സങ്കടം സഹിക്കാൻ കഴിയുന്നില്ല, നിനക്ക് വേണ്ടി സുജൂദ് ചെയ്യാൻ, നിനക്ക് വേണ്ടി നിസ്കരിക്കാൻ കസേരയില്ലാതെ നിസ്കരിക്കാൻ പറ്റൂല, കാലിന്റെ ഞരമ്പ് മുഴുവനും പിടച്ചിരിക്കുകയാണ്, വല്ലാത്ത നൊമ്പരത്തിലാണ്. അതുകൊണ്ട് അല്ലാ അതുകൊണ്ട് പടച്ചോനെ, അതുകൊണ്ട് കരുണക്കടലെ, രാജസയ്യിദാവായ അല്ലാ നീ എന്റെ ഈ ഒരു ഞരമ്പിന്റെ ഈ പിടച്ചു കിടക്കുന്ന അല്ലാഹുവേ ശരീരത്തിന്റെ പുറത്ത് തടിച്ചു നിൽക്കുന്ന ഈ ഒരു രോഗത്തെ മാറ്റണേ അല്ലാ. ലാ ഇലാഹ ഇല്ലല്ലാ മുഹമ്മദുർ റസൂലുള്ളാ. അല്ലാഹുവേ എന്റെ ഈ രോഗത്തെ മാറ്റണേ അല്ലാ. ലാ ഇലാഹ ഇല്ലല്ലാ മുഹമ്മദുർ റസൂലുള്ളാ. അല്ലാഹുവേ നീ മാറ്റണം. നിന്റെ മുത്തുനബിക്ക് ഇഷ്ടപ്പെട്ട പേരിനോടൊപ്പം ചേർത്ത് വെച്ചിട്ടാ ഞാൻ ഈ പറയുന്നത്. അതുകൊണ്ട് ഒരിക്കലും നീ അതിനെ തള്ളിക്കളയല്ലേ അല്ലാ എന്ന് പറഞ്ഞിട്ട് എന്റെ പ്രിയപ്പെട്ട മുത്തു മുഅ്മിനീങ്ങളെ നമ്മളെല്ലാവരും നല്ല മനസ്സോടുകൂടി നമ്മൾ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഉറപ്പാ നമ്മളെല്ലാവരും
നമ്മളെല്ലാവരും വിജയിക്കും, പക്ഷെ നമുക്കതിനുള്ള മനസ്സില്ല. വേറെ പല പല കാര്യങ്ങൾ ചിന്തിക്കാനും എല്ലാ ഡോക്ടർമാരുടെ അരികിലേക്കും പോകും. ഒരു ഡോക്ടർ ഒഴിവാകൂല, ഒരിടത്ത് എന്നാ പറയും മറ്റേ ഡോക്ടറാണ് ഉഷാർ. ആ അതുകൊണ്ട് ഒരു ദിവസം എങ്ങനെയോ എന്റെ അസുഖം പറഞ്ഞു, അപ്പൊ ആ ഡോക്ടറാണ് ഉഷാർ. പിറ്റേ സ്ഥലത്ത് പറയും അയാൾ എന്തെന്നാ ഒരു തീരെ അന്തല്ലാത്ത അങ്ങനെ ഇയാൾ കൊള്ളാം കേട്ടോ. പിറ്റേ ദിവസം അസുഖം കൂടിയ പറയും, അന്ന് പോയപ്പോ കുഴപ്പമില്ല, ഇന്നിപ്പോ എന്തോ വിഷയം ഉണ്ടായിരുന്നു, കാരണം അയാൾക്ക് എന്തോ അസുഖമുണ്ട്. ആ എന്നാ ഇനി മോളിന് അങ്ങോട്ട് പോണ്ടാ, എന്നാ ഇനി മക്കളെ കൊണ്ട് അങ്ങോട്ട് പോണ്ട. ശരി, നമുക്ക് പുതിയ ഡോക്ടർ എന്തപ്പോ. അവിടെ ചെന്നപ്പോ ഡോക്ടർ എല്ലാ കാര്യങ്ങളൊക്കെ ചോദിച്ചു, കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി, രണ്ട് ആന്റിബയോട്ടിക് കൊടുത്തു. കൊടുത്തപ്പോൾ അൽഹംദുലില്ലാഹ് റാഹത്തെ അസുഖം മാറി തിരിച്ച് വീട്ടിൽ വന്നു. എന്ത് നല്ല ഡോക്ടറാണ്, ഡോക്ടർമാരായി ഇങ്ങനെ കൈപുണ്യമുള്ള ആള് വേണം. അവസാനം ആന്റിബയോട്ടിക് എല്ലാം കൂടെ കഴിച്ചിട്ട് മാരക രോഗിയാകുമ്പോ അന്ന് അയാൾ എന്തെന്നാ തന്ന് എന്ന് ചോദിക്കും. അതുകൊണ്ടാണ് അവിടെ ഏറ്റവും വലിയ ഡോക്ടർ ആരെന്നറിയോ? അല്ലാഹുവേ റബ്ബാണ് എല്ലാത്തിനും കഴിവുള്ളവൻ. അതുകൊണ്ട് അല്ലാഹുവിന് ഇഷ്ടപ്പെട്ട ചില ഇസ്മുകളുണ്ട്, ആ ഇസ്മുകളെ റബ്ബിന്റെ മുമ്പിൽ വെച്ചിട്ട് നിറഞ്ഞ മനസ്സോടെ ചൊല്ലിയാൽ അല്ലാഹു നമ്മളെ തട്ടിക്കളയൂല, അല്ലാഹു നമ്മളെ സ്വീകരിക്കാതെ മടക്കൂല, അല്ലാഹുർഹമായ പ്രതിഫലം അല്ലാഹു നമുക്ക് തരുമല്ലോ. അതിനുവേണ്ടി നമ്മൾ പരിശ്രമിക്കണം. ഓരോന്ന് ചൊല്ലുമ്പോഴും അള്ളാഹുവിന്റെ രോഗത്തെ മാറ്റുമെന്നുള്ള അള്ളാഹുവിനെ കഴിയാത്ത വല്ലോണ്ടോ. ജന്നത്തിൽ ഫിറുദൗസില ജല്ല ജലാലോൻ, ജിന്നിലും ഇൻസിലും ഉല്ലാസപ്പൊതു പുതുമചൊരിച്ചത് കേട്ടില്ലേ. ഹല്ലാക്കിൻ തിരുമഞ്ചുകൾ അഞ്ചും ആടിപ്പാടി രസിച്ച് മിന്നിത്തിളങ്ങും മിന്നാമീനുങ്ങിന്റെ കൂട്ടമെന്നോളം പിന്നിലിരുന്ന് വികൃതി കളിക്കും താരങ്ങൾ. മണ്ണിലുമീതേ ദീപാലങ്കൃതമായൊരു മംഗലപ്പന്തൽ കണ്ണിൽപ്പെടാതെ കറങ്ങി നടക്കും ഗോളങ്ങൾ. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട മുത്തുമുഅ്മിനീങ്ങളെ, ഈ അള്ളാഹുവിന് ഇഷ്ടപ്പെട്ട ഈ അസ്മാവുകൾ, ഈ ദിക്റുകൾ ചൊല്ലി നമ്മുടെ ജീവിതം മെച്ചപ്പെടുത്തണം. അള്ളാഹുവേ ഞങ്ങളെ നീ സ്വീകരിക്കണേ, അല്ലാ ഞങ്ങളെ കബൂലാക്കണേ. അല്ലാ ഈ പരിശുദ്ധമായ രണ്ട് ഇസ്മുകളും നമ്മൾ പറഞ്ഞവരാണ്, നമ്മളെ തട്ടിക്കളയല്ലേ. അല്ലാ അള്ളാഹുവേ വാദരോഗം പോലെ, വെരിക്കോസ് രോഗം പോലെ സങ്കടപ്പെടുന്നവരാണോ? അല്ലാ അവരുടെയൊക്കെ രോഗങ്ങൾക്ക് ശമനം കൊടുക്കണേ. അല്ലാ അള്ളാഹുവേ മജ്ലിസ് കണ്ടുകൊണ്ടിരിക്കുന്ന പലരും രോഗികളാണ്, അവരുടെ രോഗങ്ങളെ മാറ്റണേ. അല്ലാ അവരുടെ സങ്കടങ്ങളെ മാറ്റണേ. അല്ലാ പടച്ചോനെ ഞങ്ങളുടെ കൂട്ടത്തിൽപ്പെട്ട പല ഉപ്പമാര് ഉമ്മമാര് കബറിലാണ്. അല്ലാ പടച്ചോനെ അവരുടെ കബറിടങ്ങളെ സ്വർഗമാക്കണേ. അല്ലാ ഞങ്ങളുടെ പ്രിയപ്പെട്ട ഭാര്യമാര് ഭർത്താക്കന്മാര് പലരും പടച്ചവനെ കബറിന്റെ ഉള്ളിലാണ്. അല്ലാ അവരുടെയൊക്കെ കബറിടങ്ങളെ സ്വർഗത്തിന്റെ വീടാക്കണേ. അല്ലാ സന്തോഷത്തിന്റെ വീടാക്കണേ. അല്ലാ അല്ലാഹുവേ ഞങ്ങളുടെ മക്കളെ നീ സ്വാലിഹീങ്ങളാക്കണേ. അല്ലാ ആലിമീങ്ങളാക്കണേ. അല്ലാ മാതാവിനും പിതാവിനും ഉപകാരപ്പെടുന്ന മക്കളാക്കി മാറ്റണേ. അല്ലാ അല്ലാഹുവേ പടച്ചോനെ ഞങ്ങൾക്കാർക്കും മാരകമായ രോഗം തരല്ല. അല്ലാ അപസ്മാരം തരല്ല. അല്ലാ ബ്രെയിൻ ട്യൂമർ തരല്ല. അല്ലാ അല്ലാഹുവേ ഞങ്ങളുടെ കുരുന്ന മക്കൾക്ക് രോഗം തന്ന് പരീക്ഷിക്കല്ല. അല്ലാ വീടില്ലാത്തവർക്ക് വീട് കൊടുക്കണേ. അല്ലാ മക്കളില്ലാത്തവർക്ക് മക്കളെ കൊടുക്കണേ. അല്ലാ അല്ലാഹുവേ കടമുള്ളവരുടെ കടങ്ങളെ മാറ്റണേ. അല്ലാ പടച്ചോനെ ആരൊക്കെ എന്തെല്ലാം പ്രയാസത്തിൽ സങ്കടപ്പെടുന്നു അതൊക്കെ നീ ശിഫാ ചെയ്യണേ. അല്ലാ അതൊക്കെ നീ ശിഫാ ചെയ്യണേ. അല്ലാ അല്ലാഹുവേ മാനസികമായിട്ട് സങ്കടപ്പെടുന്നവരുണ്ട്, അവരുടെ സങ്കടങ്ങളെ മാറ്റണേ. അല്ലാ അല്ലാഹുവേ ഗർഭാശയ ക്യാൻസർ കൊടുത്തുകൊണ്ട് ഞങ്ങളുടെ ഉമ്മമാരെ ഒരാളെയും ഒരു സങ്കടത്തിലും നീ പെടുത്തല്ലേ. അല്ലാ
അല്ലാഹുവേ നീ കൊടുത്തുപോയ ശരീരത്തിന്റെ പല ഭാഗങ്ങളും മുറിച്ചു മാറ്റുന്ന ഒരു രോഗം കൊടുക്കൽ അല്ലാ, മുറിച്ചു മാറ്റുന്ന ഒരു രോഗം കൊടുക്കൽ അല്ലാ. പടച്ചോനെ ഞങ്ങള് സാധുക്കളാ, ഞങ്ങള് പാപികളാ, ഞങ്ങൾക്ക് പൊരുത്തപ്പെട്ട് തരണേ അല്ലാ, നിന്റെ കൃപ തരണേ അല്ലാ, നിന്റെ റഹ്മത്ത് തരണേ അല്ലാ, നിന്റെ സ്വർഗത്തിന്റെ എല്ലാ വെള്ളി വെളിച്ചങ്ങളും ഞങ്ങൾക്ക് നൽകണേ അല്ലാ, ഞങ്ങൾക്ക് നൽകണേ അല്ലാ. അല്ലാഹുവേ ഞങ്ങളെ ഒക്കെ നീ കബൂലാക്കണേ അല്ലാ, ഞങ്ങളെ സ്വീകരിക്കണേ അല്ലാ. അല്ലാഹുവേ ഇൽമിന്റെ വെള്ളി വെളിച്ചം ഞങ്ങളിൽ, ഈമാനിന്റെ വെള്ളി വെളിച്ചം ഞങ്ങളിൽ ചൊരിക്കണേ അല്ലാ. ഈ മജ്ലിസില്ലാമി പറഞ്ഞുകൊണ്ടിരിക്കുന്നവർ അല്ലാഹുവേ അവരുടെ മനസ്സറിഞ്ഞ് പ്രതിഫലം കൊടുക്കണേ അല്ലാ. അല്ലാഹുമ്മ റബ്ബനാ ആതിനാ ഫിദ്ദുനിയാ ഹസനാ വഫിൽ ആഖിറത്തി ഹസനത്തൻ വഖിനാ അദാബന്നാർ ബിറഹ്മതിക യാ അർഹമർ റാഹിമീൻ. മണിമുത്തേ മദീന ഈലാണി മന്ദാര ചെപ്പിൻ അഴകാണി ചൊല്ല് സല്ലല്ലാ അലാ മുഹമ്മ സല്ലല്ലാ കരുണക്കാടലേ റസൂലേ പോന്തിങ്കൽ നബിയേ ഹബീബേ സ്വല്ലല്ലാ അലാ മുഹമ്മ സ്വല്ലല്ലാഹു അലൈഹി വസല്ലാ. ആമീന ഉമ്മ പൊന്നുമ്മ ആലത്തിൻ മുത്തേ കരളുമ്മ സ്വല്ലല്ലാ അലാ മുഹമ്മദ് യാ റബ്ബി സ്വല്ലി വസല്ലിം.